അപ്പൊ നമ്മൾ ഇന്ന് ഇറങ്ങാനല്ല കുറച്ച് ലേറ്റ് ആയി, ഉച്ചയായി സമയം. നമ്മൾ ഇത് അമ്മേന്റെ അടുത്ത് പോകുന്നു അല്ലേ കണ്ണ? ആ സൂര്യ, നമ്മളെ സ്വന്തം ടീമുണ്ട്, സൂര്യ സായും നേനു. അപ്പൊ ഓരോരുത്തർ കുറച്ച് സംസാരിച്ചിരുന്ന് എന്നിട്ട് പോവാൻ ഇറങ്ങിയതാ. ഇപ്പൊ സൂര്യ പോയിന്റെ വിഷമ, സൂര്യ പോയി അതാ ഇപ്പൊ വിഷമം. പോലീസ് കാർ എനിക്ക് വ്യൂസ് ഒന്നും വാങ്ങിത്തരില്ല, അച്ഛൻ വാങ്ങി തരണം, അച്ഛനോട് പറയാം. സൂര്യന്ന് വെച്ചാൽ നമുക്ക് ഇപ്പൊ സ്വന്തം പോലെ ഇടക്കിടക്ക് വരും. അപ്പൊ ഗൈസ്, അപ്പൊ നമ്മളിപ്പോ എവിടെ പോണേ? ഇപ്പൊ അമ്മേന്റെ അടുത്ത് പോയിട്ട് രണ്ടു മണിയൊരു ബാങ്ക് ഉള്ളു. ബാങ്ക് പോയിട്ട് അമ്മേനെ ഒന്ന് കാണണം. ഇവക്ക് എന്തെല്ലാം മരുന്നും കാര്യങ്ങളും കുറെ ബിരിയാണി മേടിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞേ. അതെല്ലാം പോയിട്ട് മേടിക്കണോ? മേടിച്ചിട്ട് വേറെന്ന മണി ഇന്ന് 20 രൂപേന്റെ ചോറ് ലീവ്, 20 രൂപ ചോറ് വാങ്ങൂല. വേറെ ആടെ ഇന്നലെ 20 രൂപയുടെ ചോറ് പോയപ്പോ ഫുള്ള് കട്ടായിട്ട് വരുന്നുണ്ട് അമ്മ. ഒരാള് എന്നാണ് ബിരിയാണിയാ? ബിരിയാണിയാ? അപ്പൊ ഗൈസ്, പ്ലേ ബട്ടൺ വാങ്ങാൻ വേണ്ടിട്ട് കൊറിയറിന്റെ ഓഫീസിലോട്ട് പോയിട്ടുണ്ട് അല്ലെ കണ്ണ? കാറ് വാങ്ങിക്കാനാ പോയെ? കാറ് വാങ്ങിക്കാനല്ല, അച്ഛൻ വേറൊരു സാധനം വാങ്ങിക്കാനാ പോയെ കേട്ടാ. സാധനം കിട്ടിയല്ലോ. ഈ പൈസക്ക് ഒന്നും തരില്ല, അവന്റെ പൈസ ഉണ്ടാ. കാറ് വാങ്ങാൻ ചോദിച്ചു ഒരു 5 രൂപയും കൊണ്ട് കാറ് വാങ്ങും. അങ്ങനെ നമ്മളിത് ഫുഡ് കഴിക്കാൻ നമ്മളെ തലശ്ശേരി എവിടെയാന്നാ പറയാ, SBIന്റെ അടുത്ത് തന്നെയുള്ള പെപ്പർ പാലസ് എന്ന് പറഞ്ഞ ഹോട്ടലിലോട്ടാ പോ, റെസ്റ്റോറൻറ്റിലോട്ടാ പോകുന്നത്. പക്ഷെ എനിക്ക് ഇവിടെ ഇഷ്ടമാണ്, കാരണം ഇതിനു മുമ്പ് ഒരുവട്ടം ബിരിയാണി കഴിച്ചിട്ട് തീരെ പോരാ. അനിറ്റേട്ടനോട് പറഞ്ഞിട്ടാണെങ്കിൽ വേറെ എന്തെങ്കിലും കഴിക്കാന്ന് പറഞ്ഞിട്ട് കൂട്ടി കൊണ്ടുപോകുന്നുണ്ട്. ഒരുവട്ടം കഴിച്ചതെന്ന് വെച്ചാൽ എല്ലാം ഒരുപോലെ ആവും എന്നല്ല പറയുന്നത്. അപ്പൊ പെപ്പർ പാലസിൽ ഭയങ്കര തിരക്കായോണ്ട് നമ്മൾ ഇറങ്ങി, നെക്സ്റ്റ് സ്ഥലം തപ്പി ഇറങ്ങിയിട്ടുണ്ട്. പറഞ്ഞു വന്ന പൊഴിച്ചൊന്ന് മേടിക്കണ്ട, ഇവിടെ കയറി അല്ല ഭയങ്കര വിലയിരിക്കുന്നത്. വന്ന അവിടെ ഒരു പ്ലേറ്റ് പൊഴിച്ചതിന് ഓർഡർ ചെയ്ത് ചമ്മന്തി ഇല്ല, ചമ്മന്തി എടുക്കണ്ട. 5 രൂപയും വെച്ചിട്ട് കാറ് പോകാൻ കുറെ നേരം എന്റെ അടവാനൊക്കെ അറിയാതെ വീഡിയോ തുറന്നോണ്ട് പറയുന്നല്ലേ. എന്നോട് എടുത്തോ എടുത്തോന്ന് തന്നെയാണ്, ഞാനീ കൊഞ്ചന് ഇഷ്ടമല്ല, എനിക്ക് ഇഷ്ടമൊന്നുമില്ല. അതുകൊണ്ട് അപ്പോഴും അതിൽ കുറെ ചേർന്ന് ഉണ്ടായിരുന്നെ കൊഞ്ചന് ഓർഡർ ചെയ്തോണ്ടി സാധനം. പക്ഷെ ഇവിടുത്തെ ചോറ് എപ്പോഴും ഇവിടെ ആട് തേടി വരും. ഇവിടെ കണ്ട രണ്ടെണ്ണം അടിയ, ഒന്ന് എനിക്ക് ഒന്ന് എനക്ക് എന്ന് പറഞ്ഞിട്ട്, ഒന്നെങ്കിലും എനക്ക് വേണോന്ന് ഒരുത്തനും ചോദിക്കൂല. എന്റെ മോൻ ഇപ്പൊ കടലമുട്ടായി തിന്നുന്നുണ്ട്. അതിന്റെ പേരിനടി അടിച്ചു തിന്നു. എന്റെ ഇഷ്ടമായാ തേങ്ങ മുട്ടായി? ആ വയറാള് കൂടിയിട്ടല്ലോ. അച്ഛൻ കാറ് വാങ്ങാൻ പോയതാ? മതിയാ? ഓ, കാറ് കിട്ടുന്ന സന്തോഷത്തില് തേങ്ങാ മുട്ടായി ഒന്നും വേണ്ട പോലും അല്ലേ.
എപ്പം കൊടുത്ത് വന്നാലും ഓന് കാറ് വാങ്ങണം അല്ലേ കണ്ണ? അച്ഛൻ വാങ്ങുന്നുണ്ടോ കാറ്? പൈസ ഉണ്ടെങ്കിൽ തരണം അച്ഛനെ, അച്ഛൻ കാറ് വാങ്ങി തരും കേട്ടാ. അച്ഛനോട് പൈസ ചോദിച്ച് വാങ്ങി വെക്കുക, എന്നിട്ട് നമുക്ക് കാറ് വാങ്ങിക്കാം. ഓക്കെ. പ്ലൈബട്ട് അല്ല, പ്ലൈബട്ട് എന്ന് പറയുന്നത് പ്ലേ, അവിടെ പ്ലേ ബട്ടൺ എന്ന് പറയുന്നുണ്ട. എന്താണപ്പാ പ്ലേ ബട്ടനാ? എടി എനിക്കറിയാല്ല പ്ലേ ബട്ടനാന്ന്. ഇതിപ്പോ തുറന്നു കഴിഞ്ഞാ പറയൂ. ഇത് ഉള്ളിലൊന്നും ഉണ്ടല്ലോ ഇതല്ലേ. ഞാൻ എന്തോ പുതിയതാന്ന് ചേച്ചിയത്. ഫുള്ളോൺ ത്രിതി തരത്തി മോളെ. മോളെ ഇതെല്ലാം നമ്മള് നേരത്തെ കണ്ടതാ കേട്ടാ. നമ്മളോട് കളിക്കണ്ട, ഇതെല്ലാം നമുക്ക് സാധാരണ വിഷയാ. എനിക്കൊരു പ്ലേ ബട്ടൺ കിട്ടി വിചാരിച്ചിട്ട് അങ്കരം കൂടി കാഴ്ച വെക്ക്. മുഖത്ത് ഇങ്ങോട്ട് നോക്കി, മുഖം നോക്കിയാ ദേശം കൂടി പോലില്ലേ. ആ മൂക്കിന്റെ ഇപ്പുറത്ത് ആ ചെറിയ ഇതാണപ്പാ. ഇവള് ഇന്നാറ്റം പൊട്ടിക്കുവാ. ഇത് പിടിക്ക്, ഇത് പിടിക്ക്, ഫോൺ പിടിക്ക്, ഫോൺ പിടിക്ക്. കണ്ട ഇവളെന്നെ തൊടാൻ വിടുന്നില്ല അവളെ പൊട്ടെ. തിളങ്ങുന്ന കണ്ട അനി പറഞ്ഞോ എന്നാ കണ്ടത് എനിക്ക്? ഇതാ ഈ 100% കണ്ണന്റെ. ഇത് ശരിക്കും കണ്ണന്റെ പ്ലേ ബട്ടൺ കേട്ടാ അല്ലേ. ഓന്റെ ഓന്റെ വലിയ നൈപ്പീലുണ്ട്. കണ്ണപ്പന കിട്ടിയ സമ്മാനം കണ്ണപ്പാ. ഇത് കണ്ണന്റെ കേട്ടാ പ്ലേ ബട്ടെ. ആദ്യമായിട്ട് ഞാൻ ഒറ്റക്ക് ചായ വെച്ചേനു. അതുവരെ ഇവള് മൈൻഡ് ആക്കാണ്ട് ഇവള് ഇവളെ പ്ലേ ബട്ടൺ കിട്ടിയ സ്റ്റാറ്റസ് വെക്കണ്ട തിരക്ക. മോളെ എന്റെ പാൽ ചായ, പാൽ കട്ടപ്പാൽ ചായ കുടിച്ച എനിക്ക് മടുത്ത്. എന്റെ ആരേലും വൈമാമി പറയലില്ലേ, ഈ വായിൽ വെക്കാൻ പറ്റില്ല പറയാ. അങ്ങനെയല്ല, അത് ഇവിടുത്തെ നാട്ടുകാർക്ക് അധികം പാലിച്ചിട്ട് എനക്ക് കുടിക്കാൻ പറ്റൂല. എന്റെ ചായ അധികം പാലൊഴിച്ചിട്ടൊന്നുമല്ല, വെറും ഇതുപോലത്തെ വെള്ളം പോലെ തന്നെയാ കുടിക്കല്. പക്ഷെ ഇവിടെ വന്നിട്ട് ആദ്യം അങ്ങനെ ശീലിച്ച് പിന്നെ ഞാൻ തന്നെ ചായ വെക്കാൻ തുടങ്ങിയപ്പോ ഞാൻ ആദ്യം ചായ വെക്കുന്നത് ഇവിടെ വന്നിട്ടാ. വീട്ടിൽ ഞാൻ ചായ വെക്കലൊന്നും ഇല്ല. അപ്പൊ ഇവിടെ വന്നിട്ട് ചായ വെക്കുന്ന കാണുന്നത് മുഴുവനും പാലൊഴിച്ചിട്ട് ജസ്റ്റ് വേരിന് വെള്ളം ഒഴിച്ചിട്ടാ കാണുന്നത്. അപ്പൊ അതിനുശേഷം പിന്നെ ഞാൻ ഒറ്റക്ക് വെക്കും, അത് കണ്ടിട്ടല്ലേ പഠിക്കുക ഓട്ടോമാറ്റിക് ആയിട്ട്, അങ്ങനെയല്ല നമുക്ക് പറ്റുക. അപ്പൊ അതുപോലെ വെച്ച് പഠിച്ച്, അത് മാത്രമല്ല എനിക്ക് ടേസ്റ്റും ഇത് ഇഷ്ടപ്പെട്ട്. പിന്നെ ചായ ഞാൻ പാല് കുറവാണെങ്കിൽ ഇപ്പോ കട്ടനെ വെക്കുള്ളൂ. പാല് കുറച്ചിട്ട് വെള്ളം പോലത്തെ ചായ ഞാൻ വെക്കലേ ഇല്ല. എനിക്ക് എന്താന്ന് അറിയില്ല, അങ്ങനെ ആയിപ്പോയി. അങ്ങനെ ശീലിച്ചു പോയി ഇപ്പൊ ഇവിടെ വന്നതിന് ശേഷം. കാരണം എന്താന്ന് വെച്ചാൽ ചായ വെക്കാൻ തുടങ്ങിയത് ഇവിടെ വന്നോണ്ടാ. ആദ്യം ശീലിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ എങ്ങനെയാവല്. നീന്റെ പണിയെടുത്ത ഞാൻ എന്ത് കുടിക്കുന്നു? നമ്മളിങ്ങനെ ഒരു അപ്രതീക്ഷമായിട്ട് ഒരു കല്യാണം സെറ്റായിട്ടുണ്ട്, ബിരിയാണി സെറ്റായിട്ടുണ്ട്. ഇവിടെ വാശി പറഞ്ഞാല് ബിരിയാണി പോയിട്ട് മുസ്ലിം വീട്ടിലെ കല്യാണം, നമ്മളൊരു അച്ഛന്റെ ലൈനിൽ പണ്ടേ മീൻ കൊടുക്കുന്ന വീട്ടിലെ ആളെ കല്യാണം, എല്ലാവരും കുടുംബത്തോടെ വരണം എന്ന് പറഞ്ഞേ. അപ്പം പോയിട്ട് ഒരു അടി അടിക്കണം. ഉറപ്പ് ബിരിയാണി വേറെ തന്നെ ടേസ്റ്റ് ആയിരിക്കല്ലോ. ഫുള്ള് സെറ്റാ, ഒളിഞ്ഞു നിന്നുണ്ട്. അല്ല പൊറോട്ട ഉണ്ട്, പൊറോട്ട എടുക്കണേ. എടുക്കൂല ഇപ്പത്തല്ല. അങ്ങനെ കണ്ണപ്പൻ വലിയ കുട്ടിയായി. എല്ലാവരും പോലെ ഓനും പ്ലേറ്റ് എടുത്തിട്ട് പോയിട്ട് അച്ഛനമ്മേൻ്റെ ഇടയ്ക്ക് ഇരുന്ന് തിന്നുന്നുണ്ട്. ആ പക്ഷെ പാരുന്ന ഒരു ഒരു മണിയെ കിട്ടുന്നുള്ളൂ കയ്യിൽ. ആ എമ്മിയാ, എമ്മിന്ന് പറയാം.
ഞാൻ പൊറോട്ട ബീഫ് എടുത്തു. വേണം ബീഫ്, പുള്ളി ബീഫ് വേണേ. 10 എടുത്ത് തന്നാ പറ്റൂ. ഇത് എണീക്കേട്ടാ, ഇത് കണ്ട, കല്യാണത്തിന് പോയിട്ട് വന്നിട്ട് രണ്ടാളും അതേ ഡ്രസ്സ് ഇട്ടിട്ട് ഒരാൾ ഉറങ്ങി ഉറങ്ങിയിട്ട് ഇങ്ങോട്ട് കേറി തന്നെ. മറ്റേ ആൾ കണ്ടാ ആണുങ്ങൾക്ക് മനസ്സിലാവൂല കേട്ടാ. സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാരും വീഡിയോ ലൈക്ക് ചെയ്യുക കേട്ടാ.